ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചൂട് സമയത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പണ്ട് കാലത്ത് കുടിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. മോരും വെള്ളം സംഭാരമെന്നും പറയും. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി വെച്ചിട്ടുണ്ട്. ഒരു കാന്താരി മുളക് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം. അതുകൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഞങ്ങളുടെ വീട്ടിലുണ്ട്, നമുക്കത് എടുക്കാം. ഇത് നാരകമരമാണ്. നാരകത്തിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ നാരങ്ങ വാങ്ങിയപ്പം അതിൻ്റെ വിത്തിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊരു 3 ഇല കൂടെ നമുക്കെടുക്കാം. മുള്ളുണ്ട്, നോക്കിയെടുക്കണം. ഞാൻ നാരകത്തിൻ്റെ ഇല 3 എടുത്തിട്ട് കഴുകി ക്ലീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇടികല്ലെടുക്കാം. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ 4 ചെറിയ ഉള്ളി, 1 പീസ് ഇഞ്ചി, ഈ 1 കാന്താരി മുളക്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ 1 എടുത്തിട്ടുണ്ട്. ഇതിന് പകരം പച്ചമുളകാണെങ്കിൽ 1 or 2 എടുക്കാം. നമുക്കിതിനെ നന്നായിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇഞ്ചി, കാന്താരി മുളക്, ചെറിയ ഉള്ളി ഇത് 3 കൂടെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഈ കട്ടതൈര് ചേർത്ത് കൊടുക്കാം. ഇത് പുളിപ്പുള്ള കട്ടതൈരാണ് ഈ മോരും വെള്ളത്തിന് നല്ലത്. ഞാൻ ഒരു 2 സ്പൂണ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു 1 കൂടുതൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, കാന്താരി മുളക്, ചെറിയ ഉള്ളി ഇത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ 3 തണ്ട് കറിവേപ്പില കൈകൊണ്ട് നല്ല ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ നാരകത്തിൻ്റെ ഇലയും ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇഞ്ചിയുടെയും ഈ കാന്താരി മുളകിൻ്റെയും ഉള്ളിയുടെയും ഈ നമ്മളിട്ട കറിവേപ്പിലയുടെയും നാരകത്തിൻ്റെ ഇലയുടെയും എല്ലാം സത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10 നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് 10 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ വേണമെങ്കിൽ ഗ്ലാസ്സിലൊഴിച്ചിട്ട് പിന്നെ സെർവ് ചെയ്യാം. ഞാൻ ഇതിനെ അരിച്ചെടുക്കുകയാണ്. ഒരു പാത്രത്തിൻ്റെ മീത് അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിനെ അരിച്ചെടുക്കാം. ഇത് അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ കഴിക്കാം. ഞാൻ അരിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് ഒഴിക്കാം. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മോരും വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ ചൂട് സമയത്ത് ഉണ്ടാക്കി നോക്കുക. പണ്ട് നമ്മുടെ പൂർവികരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെയാണ്. നാരകത്തിൻ്റെ ഇല ഉള്ളവർ ഇതിൽ ഇതുപോലെ ഇട്ട് നോക്കുക, നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.